മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഈ ദിവസം നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം തിരുവചനങ്ങളാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ തന്നെ നമ്മുടെ നാവിൽ ഇട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണിത്, ഒരു പ്രാർത്ഥനയായത്. ഈ ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ, അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ദൈവത്തിനു മുമ്പിൽ നടത്തുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരുടെയും നാവിലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണ്ടായിരിക്കും. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാനും ഈശോ നൽകുന്ന കൃപകളും അനുഗ്രഹങ്ങളും രക്ഷയുടെ അനുഭവവും നേടിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്, പ്രിയപ്പെട്ട ദൈവമക്കളെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിനെ സ്വന്തമാക്കുകയാണ്. അത് വിശുദ്ധി കൂടാതെ സാധിക്കുകയുമില്ല. ഈ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മളെ സഹായിക്കണം. മനുഷ്യരായി നമുക്ക് ജീവിതത്തിൽ വിശുദ്ധി നേടിയെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. അത് ദൈവം കൃപയായിട്ട് നമുക്ക് തരണം. ആ കൃപയായിട്ട് വിശുദ്ധി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകണമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിനു മുമ്പിൽ നിരന്തരമായ പ്രാർത്ഥന നടത്തണം. പ്രാർത്ഥന കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയെ സ്വീകരിക്കുവാനും അതുവഴി വിശുദ്ധിയെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ഒരു പ്രാർത്ഥന നമ്മൾ ആരും മറക്കരുത്. ഇന്ന് തന്നെ ഈ ഒരു വചനം പഠിക്കണം. ആ വചനം എങ്ങനെയാണ്? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ, അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ, അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ അതിരത്തിൽ എപ്പോഴും ഉണ്ട് എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. അറിയാതെ പറ്റുന്ന തെറ്റുകളിൽ നിന്ന് അവിടെ നമ്മളെ കാത്തുകൊള്ളും. അതുപോലെ തന്നെ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് അവിടെ നമ്മളെ കാത്തുകൊള്ളും. അതുവഴി നമ്മൾ നിർമ്മലരായിരിക്കും. ഈ നിർമ്മലത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴും ഈ ഒരു വചനത്തിൻ്റെ പ്രാർത്ഥന നമ്മുടെ അധരത്തിലിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുവാൻ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ യേശുവെ ആരാധന, ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ. അശുദ്ധമായതും തിന്മയായതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണമേ. കർത്താവേ, അറിയാതെ പറ്റുന്ന തെറ്റുകൾ ഇവരിൽ നിന്ന് നീക്കിക്കളയണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ മക്കളെല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ. നിർമ്മലത നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. അശുദ്ധമായതെല്ലാം ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. തിന്മയായതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ദുഷ്ടത നീങ്ങിപ്പോകട്ടെ. തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ. ദുരിതങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ ആരാധന, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.